പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ ഒഴിവാക്കേണ്ട നാല് ചോദ്യങ്ങൾ. സ്ത്രീകളെ ഒരു മെറ്റീരിയലായി കാണരുതെന്ന് ശക്തിയുക്തം വാദിക്കുന്നവർ പോലും പുരുഷന്മാരെ കണ്ടാൽ ഒരു കൂസലുമില്ലാതെ ചോദിക്കും, എന്താ ജോലി, എന്ത് കിട്ടും. മൈലേജ് നോക്കി മേടിക്കാൻ ഇത് വണ്ടിയല്ല, മനുഷ്യനാണ്. ചില ഹോബികൾ, ശീലങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് വെറും പാഴ്ചെലവായിട്ടും സമയം കളയലായിട്ടും ഒക്കെ തോന്നിയേക്കാം. ഒരു ഇത്തിരി കമ്പ്യൂട്ടർ ഗെയിം, മെസ്സി, റൊണാൾഡോ, ധോണി, നിങ്ങൾക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ജീവിതത്തെ സാരമായി ബാധിക്കുന്നില്ലെങ്കിൽ അത്തരം ചോദ്യങ്ങളൊന്നും ഒഴിവാക്കുക. ഒരു 10 തലമുറയൊക്കെ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ യുദ്ധം ചെയ്യലും പകവീട്ടലുമൊക്കെ ഫുൾ ടൈം ജോലിയായി ചെയ്തിരുന്നവരുടെ പിൻതലമുറയാണ്. കമ്പ്യൂട്ടറിലെങ്കിലും ഞങ്ങൾ ഇത്രയും നേരം യുദ്ധം ചെയ്തോട്ടെ, പ്ലീസ്. എവിടെ പോയി, എന്തിനു പോയി, ആരുടെ കൂടെ പോയി, എന്ത് ചെയ്തു. പേരൻസിൻ്റെ ഇത്തരം ചോദ്യം ചെയ്യലുകളിൽ നിന്നൊക്കെ ഒന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടാണ് ഒരു ഗേൾ ഫ്രണ്ടിൻ്റെയോ വൈഫിൻ്റെയോ അടുത്തെത്തുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണം എന്നുള്ളത് ന്യായമാണ്. പക്ഷേ പേരൻറ്റിങ് ശൈലിയിലുള്ള ചോദ്യം ചെയ്യലുകൾ ഒഴിവാക്കുക. 2 നേരം ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ സഹിക്കും, പക്ഷേ സ്വാതന്ത്ര്യം അത് കിട്ടിയേ പറ്റൂ. ഇതൊക്കെ ഉണ്ടെങ്കിലും അടിയന്തരമായിട്ട് ഒഴിവാക്കേണ്ട ഒരു ചോദ്യം, ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഇത്രയും നേരം ബിഗ് ബോസ് കണ്ടാൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം എന്നുള്ളൊരു ചോദ്യമാണ്. ആക്ഷൻ, ത്രില്ലർ, കോമഡി ഇതെല്ലാം ഓക്കെയാണ്, പക്ഷേ ഇമോഷണൽ ഡ്രാമ അത് പറ്റൂല. ഒരാളുടെ കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നാൽ കുറ്റങ്ങളെയേ കാണൂ. പക്ഷേ നന്മയുടെ കണ്ണുകളിലൂടെ അവരെ ഒന്ന് നോക്കൂ, അവർ നന്മയുടെ നിറകുടങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും.